പാടില്ലേ ഒരു മത്സരത്തിലും പങ്കെടുക്കരുതെന്ന്? ഈ പടം വരച്ചിരിക്കുന്നത് നീയാ മുത്തൻ. നിന്റെ പേര് ഈ പടത്തിന്റെ ചുവട്ടിൽ എഴുതി ചേർക്കുമുത്തേ. അല്ല മോളെ, ഇനി ഇവള് രാത്രി ഇങ്ങനെ കുത്തിയിരുന്ന് വേറെ പടം വരക്കൂ. ഇനി വരക്കോ നീ? വരക്കൂടി. ഇനി നീ ഏത് പടം വരച്ചാലും ഞാനത് വലിച്ചു കീറി കത്തിക്കും. അതുകൊണ്ട് വേഗം വയ്ക്കണം, ഉറങ്ങാൻ നോക്ക്. അത് തന്നെ. അപ്പൊ നാളെ ഒന്നാം സ്ഥാനം മാമന്റെ മുത്തുമോ. ഇതിലെ വാർത്തകൾ ഇതിലെന്താ നോക്ക്. ആഹാ, ഇന്ന് രണ്ടുപേരും കൂടി പൊരിഞ്ഞ പത്രമായനാണല്ലോ. വാർത്തകൾ ചൂടോടെ അറിഞ്ഞേക്കാമെന്ന് കരുതി. കൃഷ്ണക്ക് രാവിലെ ചൂടോടെ പത്രം വേണമെന്ന് എനിക്കറിയാം. നിനക്കിത് എന്ത് പറ്റിയെന്നാ എന്റെ അതിശയം. എന്താ, 10 മണിയാവാതെ തല കട്ടിലേന്ന് പൊക്കാത്തവനാ? അത് വേറൊന്നുമല്ല കാവ്യ, അമ്മയും നീരജയും കൂടി ഏതോ അമ്പലത്തിൽ ഉരുളി കമിഴ്ത്താൻ പോയിരിക്കുക. ഭരത്തിനായിരുന്നു അവരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കേണ്ട ചുമതല. അപ്പൊ പിന്നെ രാവിലെ എഴുന്നേക്കാതെ പറ്റുമോ? ഹാ, വെറുതെ അല്ല, പതിവില്ലാത്തൊരു ശുഷ്കാന്തി. അതുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു. പിന്നെ രാധികേ, ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചുണ്ടാക്കിയാ മതി കേട്ടോ. അതെന്താ? ഭരത്തിന് രാവിലെ തന്നെ വയറ് നിറച്ച് കിട്ടി. മോള് നേരത്തെ റെഡിയായോ? ഇന്ന് നേരത്തെ പോണോ വെച്ചാ സ്കൂളിലെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ട്. എന്നിട്ട് നീ പങ്കെടുക്കാൻ തീരുമാനിച്ചോ? മണിക്കുട്ടി പങ്കെടുക്കുന്നുണ്ടാവും അല്ലെ രാധികേ? അവൾ ഇന്നലെ രാത്രി പടം വരച്ചായിരുന്നു. മുത്തിന്റെ പതിവ് എന്താണെന്നറിയാമോ? അങ്ങനെ എന്തെങ്കിലും കോമ്പറ്റീഷൻസിൽ ഉറപ്പായിട്ടും പങ്കെടുക്കണമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞ അന്ന് അവൾക്ക് വയറുവേദനയായിരിക്കും, അല്ലെങ്കിൽ തലവേദനയായിരിക്കും. എന്റെ മോളെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട കേട്ടോ. കാര്യം പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ അവള് പറയട്ടെ ഇല്ലെന്ന്? നേരത്തെ കാര്യമൊന്നും അമ്മ ഇപ്പൊ ഇവിടെ പറയണ്ട. ഞാനിപ്പോ മണിക്കുട്ടിയേക്കാൾ നല്ല കുട്ടിയാണെന്നാണ് ടീച്ചർ പറയുന്നത്. ഓ, അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ, മണിക്കുട്ടി മടി കാരണം ഇന്ന് പടം പോലെ വരച്ചിട്ടില്ല, ഞാൻ മാത്രമേ വരച്ചിട്ടുള്ളൂ. അതെങ്ങനെ? രാധിക പറഞ്ഞതല്ലേ മണിക്കുട്ടി വരച്ചു എന്ന്? അവള് മുഴുവൻ പടവും വരയ്ക്കുന്ന കണ്ടോ? പകുതിയോളം വരച്ചായിരുന്നു. ബാക്കി തെറ്റിപ്പോയിട്ട് ഇനി വരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട മണിക്കുട്ടി പോയത്. അത് ശരിയാ, ഞാനും കണ്ടിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. അത് നന്നായി മുത്തേ, നമ്മുടെ കൂട്ടുകാർക്കൊരു വീഴ്ച ഉണ്ടായാ നമ്മള് കൂടെ നിക്കണം. അതാ ശരി. മുത്തിനിപ്പോ ഒരുപാട് ചേഞ്ച് ഉണ്ട്, വളരെ നല്ല കുട്ടിയായി. ശരി ശരി, എന്റെ മോള് വരച്ച പടമൊന്നും കാണിച്ചേ നോക്കട്ടെ. തീർച്ചയായിട്ടും വേണം, കാണിച്ചേ നോക്കട്ടെ. ഈ രാധിക എന്നിട്ട് എവിടെ വെക്കുന്നത്? നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? രാധിക, മുത്തു വരച്ച പടം കണ്ടിട്ട് പോയാ മതി.
ഇങ്ങനെന്താ? അടിപൊളി മുത്തെ, നീ തന്നെയാണോ ഇത് വരച്ചത്? എന്താ ഇത്ര സംശയം? വേറെ ആരായിരിക്കും എനിക്കിത് വരച്ചു തരാൻ? ഇത് മണിക്കുട്ടി വരച്ചോണ്ടിരുന്ന പടമാണല്ലോ. ഇതെങ്ങനെ മുത്തിന്റെ കൈ വന്നു? എന്തായാലും മുത്തെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ പടത്തിന് തന്നെ ഒന്നാം സമ്മാനം കിട്ടും, ഉറപ്പാണ്. മണിക്കുട്ടി വന്നല്ലോ. മണിക്കുട്ടി ഇത് കണ്ടോ, മുത്തു വരച്ച പടം. നന്നായിട്ടുണ്ടല്ലേ? വളരെ നന്നായിട്ടുണ്ട്. മോക്ക് വരയ്ക്കാൻ ഇഷ്ടമല്ലായിരുന്നല്ലേ? മുത്തു പറഞ്ഞല്ലോ. അത് മുത്ത് വേറെ പറയുന്നതാ. ഞാനും പടം വരച്ചിട്ടുണ്ടെന്നേ. ഒന്ന് കാണിച്ചു മോളെ. വേണ്ടെന്നേ, ഒന്നും വരച്ചിട്ടുണ്ടാവില്ലെന്നേ. ചുമ്മാ ഡ്രോയിങ് ഷീറ്റ് കൈ പിടിച്ചോണ്ട് വരുന്നതാ. പിള്ളേരുടെ ഓരോ നമ്പറേ. ആണോ മണിക്കുട്ടി? അല്ലെന്നേ. അതെ, മണിക്കുട്ടി വരച്ച പടം എന്തായാലും നമുക്കൊന്ന് കാണാം. ഇത് പണിയാവോ? ഇങ്ങനെ കൃഷ്ണ. ഓ, എത്ര നേരമായി കൃഷ്ണ. വരും വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കണ്ണു കഴിച്ചു. എങ്കിലേ കണ്ണിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് മസാജ് ചെയ്യ്, ക്ഷീണം മാറും. ഓ, വലിയ തമാശക്കാരനാണെന്ന വിചാരം. വലുതോ ചെറുതോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ അത്യാവശ്യം തെറ്റില്ലാതെ തമാശ പറയാൻ പറ്റുമെന്ന എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ മാത്രം രക്ഷിക്കട്ടെ, ബാക്കി എല്ലാവരെയും ശിക്ഷിക്കട്ടെ. ഭാഗ്യം, തീരെ ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ഭാര്യയൊന്നും അല്ല എനിക്ക് കിട്ടിയത്. എന്തൊക്കെയുണ്ടെങ്കിലും ക്ഷമ ഇത്തിരി കുറവാ എനിക്ക്, അത് മറക്കണ്ട. ഒന്ന് വേഗം വരാൻ നോക്ക്. എന്റെ കാവ്യ, നിനക്കൊരു സർപ്രൈസ് തരാൻ ശ്രമിക്കല്ലായിരുന്നോ ഞാൻ? എന്ത് സർപ്രൈസ് പറയ്. നീ വന്നേ. എന്താ നോക്ക്.
എങ്ങനെയുണ്ട്? സംഗതിയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു കുറവ്. പിടികിട്ടി. ദേ ഈ പൊട്ടുണ്ടല്ലോ, കുറച്ചുകൂടി വലുതായിരിക്കണം. പിന്നെ ദാ ഈ കമ്മല്, അത് ഇത്തിരി കൂടി നാടൻ ഭംഗിയുള്ളതായിരിക്കണം. അതായത് ദേ ഇതുപോലെ ജിമിക്ക് കമ്മലായിരിക്കണം. എനിക്കിഷ്ടം ചെറിയ പൊട്ട്, ചെറിയ കമ്മല്. ആഹാ, അന്തസ്. എന്നാൽ എനിക്ക് ഇത്തിരി കൂടി വലുതാ ഇഷ്ടം. ഹാ, ദേ നോക്ക്, കണ്ടോ മോനെ, നിന്റെ അച്ഛന്റെ തനി സ്വഭാവം കണ്ടോ? പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതെ, ഒരു പടം വരയ്ക്കുമ്പോ എപ്പോഴും ചിത്രകാരന്റെ ഭാവനയ്ക്ക് മുൻതൂക്കം. എങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ മോൻ ജനിക്കുമ്പോ അവനെ ചിത്രകല പഠിപ്പിക്കാം, എന്നിട്ട് എന്റെ ചിത്രം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ വരപ്പിക്കാം, നോക്കിക്കോ. ഓ, ആയിക്കോട്ടെ, നീ നിന്റെ മോനെ കൊണ്ട് വരപ്പിച്ചാ മതി, വലിയ കമ്മലും ഉണ്ട പൊട്ടും ഒക്കെ. അയ്യോ കൃഷ്ണ. പൊട്ടുണ്ടല്ലോ, കുറച്ചുകൂടി വലുതായിരിക്കണം. പിന്നെ ദാ ഈ കമ്മല്, അത് ഇത്തിരി കൂടി നാടൻ ഭംഗിയുള്ളതായിരിക്കണം. എന്താ കാവ്യ, എന്തു പറ്റി? കൃഷ്ണ, ഇതിലേക്കൊന്ന് നോക്കിയേ, എന്തെങ്കിലും ഒരു അതിശയം കാണുന്നുണ്ടോ? എന്താ അതിശയം? ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം കൃഷ്ണ എന്റെ ഒരു പടം വരച്ചിരുന്നില്ലേ? അതില് വലിയ കമ്മലും പൊട്ടും വരയ്ക്കണമെന്ന് ഞാൻ വാശി പിടിച്ച് പറഞ്ഞില്ലേ? അന്ന് നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോ അതിനെ കൊണ്ട് വലിയ പൊട്ടും കമ്മലും ഒക്കെയുള്ള എന്റെ ചിത്രം വരപ്പിക്കണമെന്ന്. ഇപ്പൊ ഇത് കണ്ടോ, ഞാൻ അന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ളൊരു ചിത്രം മണിക്കുട്ടി വരച്ചിരിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി കൃഷ്ണ, മണിക്കുട്ടിയുമായിട്ട് എന്തോ ഒരു അടുത്ത ബന്ധം നമുക്കുണ്ട്. അത് ഈശ്വരൻ കാണിച്ചു തന്നതാ ഈ ചിത്രത്തിലൂടെ. മുളിങ്ങ് വന്നേ. ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ കേട്ടോ മോള്. യാദൃച്ഛികമായിട്ടാണെങ്കിലും അതാ നമ്മള് കൂട്ടിച്ചേർക്കപ്പെട്ടത്. കൃഷ്ണ, ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ മകളെ പോലെ കൃഷ്ണ കാണാം. മുത്തിനെ പോലെ തന്നെ നമ്മുടെ മോളാ മണിക്കുട്ടി. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്നൊരു ഒന്നാം തരം പടം വരച്ചിട്ടുണ്ട്. ഇത്തവണ എന്തായാലും ഒന്നാം സ്ഥാനം എനിക്ക് കിട്ടും. ദേ മണിക്കുട്ടി വരുന്നുണ്ടല്ലോ, അവളും വരച്ചിട്ടുണ്ടോ പടം? അവളൊരു പൊട്ട പടം വരച്ചിട്ടുണ്ട്, ഒരു സമ്മാനം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വന്നോളാം. ശരി.
നിന്നോട് ഇന്നലെ രാത്രി ഞാനും ഭരത്മാമനും എന്തായിരുന്നു പറഞ്ഞത്? ഉറക്കം വിളിച്ചിരുന്ന് പടം വരച്ച് ഞങ്ങള് തോപ്പിച്ചെന്നായിരിക്കും നിന്റെ വിചാരമല്ലേ? മുത്തിനെന്റെ പടം ഞാൻ തന്നില്ലേ, പിന്നെന്താ? നീ തന്നെയൊന്നും അല്ല, ഞാൻ എടുത്തതാ. വലിയ ദാനശീലൊന്നും കളിക്കല്ലേ. പിന്നെ നീ എന്തിനാ പടം വരച്ചത്? വരച്ചിട്ട് വന്നില്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയില്ലേ? എങ്കിൽ പിന്നെ നിനക്ക് ഏതെങ്കിലും പൊട്ട പടം വരച്ചാ പോരായിരുന്നു. എന്റെ അമ്മയുടെ പടം വരച്ച എന്തിനാ? അത് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുന്ന എനിക്ക് അറിയാം. ഞാൻ ഏത് പടം വരച്ചാലും മുത്ത് കീറി കളയുന്ന എനിക്കറിയാം. ആന്റി മുത്തിന്റെ അമ്മയല്ലേ? സ്വന്തം അമ്മയുടെ പടം വരച്ച ആരും അത് കീറി കളയില്ലല്ലോ. അതാ വരച്ചത്. ഡ്രോയിങ് സെഷനിൽ അനഘ വരച്ച ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അനഘയ്ക്ക് ഇഷ്ടപ്പെട്ട ഇടം വീടാണെന്നതുകൊണ്ടാണ് ഈ ചിത്രം വരച്ചത് അല്ലേ? ഇനി അടുത്ത ആളെ ചിത്രമായി വരൂ. ആ മുത്ത് വരച്ച പടം കാണിച്ചേ. ആഹാ, കൊള്ളാലോ. എത്ര സമയെടുത്താ മുത്തി ചിത്രം വരച്ചത്? 5 മിനിറ്റ് എടുത്തോളൂ മിസ്. 5 മിനിറ്റ് ഉണ്ട്. ഈ ചിത്രം വരച്ചോ. അതെ മിസ്. അത്രയും വേഗത്തില് ഈ ചിത്രം വരയ്ക്കാൻ കഴിയില്ലല്ലോ. ഞാനൊരു ചാർട്ട് തരാം. ഒരിക്കൽ കൂടി മുത്തിനെ ഈ ചിത്രം വരയ്ക്കാൻ കഴിയോ? പരമത്തെ വരയ്ക്കാൻ പറ്റുമോ? അത് പിന്നെ അത് മിസ്, അതില്ലേ എന്റെ കൈക്ക് നല്ല സുഖമില്ല. ശരി, വിമാനത്തിന്റെ ചിത്രം വരയ്ക്കാൻ എന്താ കാര്യം? അത് അത് ഞാൻ വെറുതെ വരച്ചതാ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കാനല്ലേ പറഞ്ഞത്? അതിന്റെ കാരണവും പറയാൻ പറഞ്ഞിരുന്നു. സത്യം പറമുത്തേ, ഇതാരാ വരച്ചത്? ഞാൻ തന്നെ വരച്ചത് മിസ്. റോൾ നമ്പർ 17. മുത്തിന്റെ റോൾ നമ്പർ 20 അല്ലേ? അതെ മിസ്. അപ്പോ ആരാ ഈ റോൾ നമ്പർ 17? ഓഹോ, അപ്പൊ മണിക്കുട്ടി വരച്ച ചിത്രവും മോഷ്ടിച്ചോണ്ടാണോ മുത്തിന്റെ വരവ്? ഇവിടെ വാ മണിക്കുട്ടി. എന്തിനാ മുത്തിന് നീ നിന്റെ ചാർട്ട് കൊടുത്തത്? അത് ടീച്ചർ. മനസ്സിലായി. ഈ കുട്ടി മുത്തിന്റെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് എന്തും ചെയ്യാലോ അല്ലേ? അത് മറ്റൊരാളുടെ അധ്വാനം സ്വന്തമാണെന്ന് പറഞ്ഞു വന്ന് പ്രസന്റ് ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു കുട്ടി? നിങ്ങളുടെ മനസ്സിലെ സത്യസന്ധതയ്ക്ക് യാതൊരു വാല്യൂ ഇല്ലേ? സോറി മിസ്. എന്നോടല്ല, മണിക്കുട്ടിയോടാ ക്ഷമ പറയേണ്ടത്. മേലിൽ ഇത് ആവർത്തിക്കാൻ ചെയ്യരുത്. സോറി പറ. സോറി. മണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്താ വേറെ ചിത്രം വരച്ചിട്ടുണ്ടോ?
കാണിച്ചേ.